സർവാദരണീയനായ റയീസുൽ ഉലമ സംസാരിക്കുന്നു. ആദര ബഹുമാനപൂർവം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ മിൻ സയ്യിആത്തി അഅ്മാലിന മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم. شر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. واعتصموا بحبل الله جميعا ولا تفرقوا. صدق الله. പ്രിയമുള്ള സാധാത്തുക്കളെ, ഇവിടെ ഒരുമിച്ച് കൂടിയ സ്നേഹിതന്മാരെ, ഒരുമാക്കളെ, നമ്മൾ അല്ലാഹു സുബ്ഹാനഹു തആലാന്റെ പൊരുത്തം കെട്ടുവെച്ചിട്ടാണ് ഈ കൂടിയിരിക്കണേ. ഒമാ ഉമിറു ഇല്ലാ ലിയഅബുദല്ലാഹ മുഖ്ലിസീനല ദീൻ. അല്ലാഹു തആല കൽപ്പിച്ച കാര്യതാണ്, അല്ലാഹുക്ക് ഇബാദത്തിരിക്കുക. അല്ലാഹു തആലക്ക് അല്ലാഹുവിൻ്റെ പൊരുത്തം കിട്ടണം, അല്ലാഹുവിനോടുള്ള അടുപ്പം ഉണ്ടാകണം എന്ന് മാത്രം കരുതി കൊണ്ട് അല്ലാഹുക്ക് ഇബാദത്തിരിക്കുക. ഇബാദത്തിരിക്കഴിഞ്ഞാൽ അല്ലാഹു തആല കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യേണ്ട ആവശ്യം എന്താ? അല്ലാഹുവിൻ്റെ പൊരുത്തം കിട്ടാൻ വേണ്ടി, അല്ലാഹുവിനോട് എടുക്കാൻ വേണ്ടി. അങ്ങനെ നമ്മൾ ചെയ്യണം. പട്ടുണ്ടാക്കലൊക്കെ നല്ല കാര്യമാണ്. അതൊക്കെ അല്ലാഹു തആല ഇന്നൽ മസാജിദില്ലാഹി വലാതക്കും ഒരു അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞ് എൻ്റെ മസ്ജിദ് നുസ്സിസാല തഖ്വാമിൻ അവരിയോ മിൻ ഹക്വാൻ തഖോമ ഫീ. ഒരു കൂട്ടക്കാർ ഭിന്നിപ്പിനുവേണ്ടി പട്ടിണ്ടാക്കി, അവിടെ നിൽക്കണ്ട. ഏതാണ് എൻ്റെ മസ്ജിദ് നുസ്സിസാല തഖ്വ? തഖ്വൻ്റെ മേലിൽ തലരപ്പെട്ട പള്ളി, അവിടെയാണ് ഹക്വാൻ തഖോമ ഫീ. നബി സല്ലല്ലാഹു അലൈഹി ഞങ്ങളെ കാലത്ത് ഒരു ചങ്ങായി വിഘടിപ്പിക്കാൻ വേണ്ടി ഒരു പള്ളിണ്ടാക്കി. എന്നിട്ട് ആ പള്ളിൻ്റെ ഉദ്ഘാടനത്തിന് ആരെ വിളിച്ച്? ഹബീബായ നബി സല്ലല്ലാഹു വിളിച്ചു. അല്ലാഹു തആല വീരരിച്ച് അതിന് കൊണ്ടാണ് മസ്ജിദ് നുസ്സിയാലത്തൊക്കെ എല്ലാത്തിനും വിളിച്ചു. ഇപ്പോൾ കാര്യപ്പെട്ട ആളുകളൊക്കെ എല്ലാത്തിനും വിളിച്ചു. സുൽത്താൻ്റെ ഒരുമനൊക്കെ എല്ലാത്തിനും വിളിച്ചു. പോകേറ്റാണ്. അപ്പോൾ എന്താ പോയി പ്രസാദ് ഉണ്ടാക്കാനും വിളിക്കും, നല്ലതിനും വിളിക്കും, ഒക്കെ വിളിക്കും. അപ്പോൾ അത് രംഗത്തുള്ള ആളുകളാണല്ലോ. അങ്ങനത്തെ ആളുകളാകുമ്പോൾ അവരെല്ലാത്തിനും വിളിച്ചു. അവർ കൂടിയാൽ ഒരു പേരാണത്, അതിന് വിളിക്കും. പക്ഷേ അവരൊന്നും ഇപ്പോൾ ആ പോയത്തത്തിനൊന്നും പെടാത്ത കൂട്ടുകാർ. നമ്മളൊക്കെ ചിലപ്പോൾ പെട്ട് നേരം നിങ്ങൾ പൊരുത്തപ്പെട്ട ആളുകളുണ്ട്. നമുക്ക് ഈ ലോകം തിരിഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങനെ ഇപ്പോൾ എന്തെങ്കിലും വിളിച്ചിരുന്നാലും അങ്ങനെ പോകലില്ല. ഇപ്പോൾ കുറേ ശ്രദ്ധിക്കലുണ്ട്. വേണ്ടാത്തതിനൊന്നും പോകുക, ഭിന്നിപ്പ് ഉണ്ടാക്കുക ഒന്നും ചെയ്യരുത്. ഭിന്നിപ്പ് നമുക്ക് പാടില്ല. വ്യത്യസ്തമോപ്യാവിലായി ജമിയ അത് എൻ്റെ അഭിനന്ദ ദീൻ ഇസ്ലാമാണ്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും കൂടി പിടിക്കണം. അത് ഭിന്നിപ്പ് പാടില്ല. സംഘടനയൊക്കെ പ്രവർത്തനമൊക്കെ ഇപ്പോൾ അധികം ആളുകളും അതിലുള്ള ഭിന്നിപ്പ് എന്താ കാര്യമൊന്നുമില്ല. അത് എന്ത് കുടുംബത്തർക്കോ മറ്റോ തർക്കമോ നോക്കണം. അപ്പോൾ അത്തരം വിഷയത്തിൽ ഒരാൾ പറഞ്ഞു, അവിടുത്തെ പള്ളി ഇപ്പോൾ കേസായി, വേറെ കൂട്ടക്കാർക്ക് വിധിയായി. നമ്മുടെ ആളുകൾ തമ്മിൽ ഭിന്നിപ്പാണ്, അതുകൊണ്ട് അങ്ങനെ. നമ്മളെ ആളുകൾക്ക് എന്തിനാ ഭിന്നിപ്പ്? നമുക്ക് സുന്നത്തിയമായത്തിൻ്റെ ആവശ്യമുള്ളൂ. പിന്നെ ഭിന്നിപ്പിൻ്റെ ആവശ്യമുണ്ടോ? അവയും ബോട്ടിൽ നമ്മൾ എന്ത് ചെയ്ത് വിഘടിച്ച് കുറേ കൂട്ടക്കാർ ഭിന്നിപ്പ്. അതുകൊണ്ട് ഇങ്ങനെ സുന്നത്തിയമായത്ത് പൊളിക്കാനുള്ള ഭിന്നിപ്പൊന്നും നിങ്ങളാരും ഉണ്ടാക്കരുത് എന്ന് പ്രത്യേകം പറയാം. അപ്പം ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ ഇപ്പോൾ എത്ര സൗകര്യമുള്ള പള്ളി ഉണ്ടാക്കി എല്ലാവർക്കും വന്ന് നിസ്കരിക്കുക, അതൊക്കെ ഉണ്ടല്ലോ. പിന്നെ ഭിന്നിക്കേണ്ട ആവശ്യമില്ല. എല്ലാം ഒന്നിക്കുക, സത്യത്തിന് മേലിൽ ഒന്നിക്കുക. അതാ വ്യത്യസ്തമൂപ്പി ഹബിലായി ജമിയ അതാൻ്റെ ഹബിൽ ഒന്നായിട്ട് കുടിക്കണം. അങ്ങനെ ഒരു നാട്ടിലും ഭിന്നിപ്പ് ഉണ്ടാക്കരുത്. സുന്നത്തി ജമായത്തിൻ്റെ ഇടയിൽ ഭിന്നിപ്പ് ഉണ്ടാക്കാതെ നമ്മളൊക്കെ യോജിപ്പിൽ പോകുക. നമ്മളെന്തെങ്കിലും പല ബിസിനസ് ഇത് പുള കച്ചവടം ചെയ്യണമല്ലോ ചെയ്തോട്ടെ, അരി കച്ചവടം ചെയ്തോട്ടെ, ഭിന്നിപ്പ് അതിന് ഭിന്നിപ്പ് വേണ്ട. എന്ത് നല്ല കാര്യങ്ങളൊക്കെ ജലാലായ കാര്യങ്ങളൊക്കെ ചെയ്യുക, എന്നിട്ട് യോജിക്കുക. യോജിപ്പില്ലാതെ ഭിന്നിപ്പ് ഉണ്ടാക്കരുത് എന്ന് പ്രത്യേകം പറഞ്ഞിട്ട് ഒത്തവാസോ ബില്ലൊക്കെ ഒത്തവാസോ വിസബർ. അല്ലാഹു സുബ്ഹാനഹു തആല സത്യം ചെയ്ത് പറയാം, അസർ തന്നെയാണ് സത്യം. ഇന്നലിൻസാൻ ലഭ്യം മനുഷ്യന്മാർ പരാജയത്തിലാണ്, നഷ്ടത്തിലാണ്. ആരോപിച്ച് ഇല്ലല്ല ദീന ആമനോ, സത്യവിശ്വാസമുള്ള കൂട്ടർ ചോദിച്ച് ഫാമിലി സാരിയാക്കി സൽക്കർമ്മം ചെയ്യുന്ന ഓരോ ചോദിച്ച്
ഉപവാസവുമില്ലാക്കി അന്യോന്യം അക്ക് സത്യം കൊണ്ട് ഉപദേശിക്കുന്ന ആളുകൾ വഹിച്ചു. ഉപവാസവും വിശ്രമ ക്ഷമ കൊണ്ട് നല്ല കാര്യത്തിന് പോകുമ്പോൾ കുറേയൊക്കെ പ്രയാസമുണ്ടാവും, ക്ഷമിക്കുക. ക്ഷമ കൊണ്ടും സത്യം കൊണ്ടും അന്യോന്യം വസിയത്ത് ചെയ്യണം. സത്യവിശ്വാസമാണ്, അങ്ങനെയല്ലാത്തവരും ദൈവം പരാജയത്തിലാണ്. ഇന്നല്ലെങ്കിൽ നാളെ പരാജയപ്പെടും. അപ്പോൾ അതിന് നിൽക്കണ്ട, നമ്മൾ നല്ല നിലയ്ക്ക് പോവുക. നല്ല ആളുകളൊക്കെ അനുകൂലിക്കുക, ചീത്ത ആളുകളൊക്കെ നമ്മൾ വെടിയുക. എന്നിട്ട് നല്ല നിലയ്ക്ക് ജീവിക്കുക. ഇന്നാലെന്തുണ്ടാവും, നമുക്ക് വിജയം ഉണ്ടാവും. നമ്മൾ അഞ്ചൊക്കത്തിലും ഓതിന് സുലാത്തിൻ്റെ ദീൻ അന്നാമത്താരെയും നീ അനുഗ്രഹം ചെയ്തവരെ വൈദ്യരെ ഞങ്ങളാക്കണം. അതാരാണ്? വൈരിൽ മൗലൂബിയാരെയും വരുന്നതാരുടെയും മൗലൂബിയാരെയും ദാരുടെയും അല്ലാത്ത കൂട്ടക്കാരാണ്. ഇനി അനുഗ്രഹം ചെയ്ത കൂട്ടക്കാരൻ ഞാൻ അമ്പ്യൗര്യാക്കന്മാരെ വയ്യാണ്. ആ യൂതര് ക്രിസ്ത്യര് ഓരെ വയ്യല്ല, ഒരു എന്ന് പറഞ്ഞപ്പോൾ നല്ലവരെ വയ്യിൽ ആക്കിക്കൊണ്ടാന്ന അതാവുത്താരോട് ചോദിക്കണേ. ആ നല്ലവരോട് പിൻപറ്റുക, നല്ലവര് നടത്തി വയ്യിൽ. ഇപ്പം നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പക്കുന്ന സഹാബത്ത് പഠിച്ചു, സഹാബത്തിൻ്റെയൊക്കെ താബിഈങ്ങൾ പഠിച്ചു, താബിഈങ്ങളെയും താബിഈ താബിഈങ്ങൾ, അങ്ങനെ നാല് ഇമാമിങ്ങൾ അത് ദീൻ ഇസ്ലാമിൻ്റെ കാര്യങ്ങളൊക്കെ രചിച്ച് എല്ലാവർക്കും എത്തിച്ച്. അപ്പം നാല് ഇമാമിങ്ങളെ പിടിക്കണം ഞമ്മൾ. ആ നാല് ഇമാമിങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒരു ഇമാമ്, നമ്മളെ ഇമാമ് അൽഹംദുലില്ലാ ഷാഫി ഇമാമ, ഷാഫി ഇമാമിനെ പറ്റി നബി സല്ലല്ലാഹു തങ്ങൾ തന്നെ അറിയിച്ചത് മുൻകൂട്ടി. എത്തി അലാഹുമത്തി ആരുമെന്ന് കുറച്ചു എംലോത്തിവാക്കല്ലാർദ്ദിയിൽമ, ഈ ഭൂലോകം മുഴുവൻ ഇരുമുകൊണ്ട് നടക്കുന്നൊരു കുറേശ്ശിയായ ആരുമേറും. ഇവിടെ ആരെ ഇരുമുകൊണ്ടാണ് ഈ ലോകം മുഴുവൻ നിറഞ്ഞിരിക്കുന്നത്? നാല് അയിമത്തിൻ്റെ ഇരുമുകൊണ്ടാണ്. അതിൽ കുറേശ്ശിയായ ആരുമാരാണ്? മാന ഷാഫി ഇമാം. ഷാഫി ഇമാമ് തങ്ങൾ മുത്തരിബിയാണ്. ഹാഷിമ മുത്തരിബ് എന്ന് പറഞ്ഞത് അത് കുറേശ്ശിയാളി പെട്ടി നബി സല്ലല്ലാഹു തങ്ങളെ ഗോത്രം ഹാഷിമിയാണ്. നബി സല്ലല്ലാഹു അലൈഹി നിങ്ങൾ മുത്തരിബിയാളെ കൂട്ടം കൂട്ടിയും ഈ ഫിദിയ മതിലും മറ്റു കോരിയൊക്കെണിയിൽ ആശിമിയാക്കി കൊടുക്കുന്ന ആര് മുത്തരിബിയാക്കി കൊടുക്കും. അങ്ങനെ മുത്തരിബിയപ്പെട്ടതാണ് മഹാനായ ഷാഫി ഇമാം. ആ ഷാഫി ഇമാമിൻ്റെ മദ്ഹബ് മുൻ്റെ മദ്ഹബാണ്. അതിൽ ആ മദ്ഹബ് നമ്മളായത് വലിയൊരു ഭാഗ്യമായിപ്പോയി. ഷാഫി മദ്ഹബ് അനുസരിച്ച് നമ്മൾ നിസ്കരിക്കുക, നൂൻപോരിക്കുക, പൊതുണ്ടാക്കുക, ഹജ്ജ് ചെയ്യുക, ഇതൊക്കെ ഷാഫി മദ്ഹബ്. ഞാൻ ഹജ്ജ് ചെയ്യാൻ പോകുമ്പോൾ പെണ്ണുങ്ങൾ തൊടുകയെന്ന് ചോദിച്ചു. അത് വെറുതെ പറയാം, പെണ്ണുങ്ങൾ തൊടുകയില്ല. പെണ്ണുങ്ങൾ പിന്നെ നമ്മളൊക്കെ ഹജ്ജ് ചെയ്യാൻ പോയതല്ലേ. ഒരു ദിവസം ഒരു പെണ്ണെന്ന് കണ്ട് ഒതിൻ്റെക്കി പള്ളത്തിന് തിരുക്കാൻ ചേർച്ച പെണ്ണെന്ന് കണ്ട് ഒതിൻ്റെക്കി കഴിഞ്ഞപ്പോൾ ആ കുപ്പി ആണ് പിടിച്ചേർച്ച. അപ്പോൾ തൊട്ട് തോന്നുന്നുണ്ട്, അല്ലാത്ത സമയത്തും തൊട്ടിട്ടില്ല. ഒരിങ്ങനെ പോച്ചുകൊണ്ട് മറിച്ചും കൊണ്ട് കാലിൽ കാലൊരട്ടൊക്കെ അതൊക്കെ നമ്മളെ സൂചിച്ചാൽ മതി. അതും ഒരു ഷാഫി മദ്ഹബ് ഹജ്ജിന് മുമ്പളായിട്ട് വിടേണ്ട ആവശ്യമില്ല. ഷാഫി മദ്ഹബ് തന്നെ ഹജ്ജ് ചെയ്യാം. ഇവിടെ മദ്ഹബ് മാരിങ്ങാണ്ട് പെണ്ണ തൊട്ടാൽ ഒതു ഇരിക്കാൻ തന്നെ മദ്ഹബ് തന്നെ പോകണമെന്ന് അങ്ങനൊന്നുമില്ല. ഇത് ഞാൻ കൂടാതെ നിങ്ങൾക്ക് തൽക്കാലം ഏറ്റവും മുന്തിയ സ്ഥലത്തേലും നമ്മളെ വിടണം. അപ്പോൾ ഇതൊരു ഒരു പോരാത്തരല്ലേ. നല്ല മദ്ഹബാണ് ഷാഫി മദ്ഹബ് എന്ന് പറഞ്ഞ് പോവുക. ഏറ്റവും മുൻ്റെ സ്ഥലത്തേലും പോയി വിടണമെന്ന് വെച്ചാൽ അതൊരു ആയിരിച്ച മനുഷ്യൻ കേട്ടാൽ പോരാത്തരല്ലേ. അല്ല, ഒന്നും മുന്നിന് സൂക്ഷിച്ചാൽ മതി, ഒന്നും അങ്ങനെ മുറിയൊന്നുമില്ല ഞങ്ങൾ. അപ്പോൾ നല്ല ഷാഫി മദ്ഹബിൽ ഉറച്ച് നിൽക്കണം. നിസ്കാരം ഒതു എന്നൊക്കെ പറഞ്ഞൊക്കെ ഷാഫി മദ്ഹബിൽ ഒതുവിനൊക്കെ എങ്ങനെ കോരങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അനുസരിച്ച് ഒതു ഉണ്ടാക്കുക. തേമം ചെയ്യണോടുത്ത് അതനുസരിച്ച് തേമം ചെയ്യുക. ഒരാൾ പറഞ്ഞു ഈ എടുങ്ങാറൊന്നുമില്ല, അങ്ങനെ തെച്ച് ഞാൻ അടുപ്പിയാൽ മതി, മണ്ണൊന്നും വേണ്ട. എൻ്റെ കണ്ണ് ഓപ്പർസ് ചെയ്ത് പോയപ്പോൾ ഓ നിങ്ങൾ നമ്മളെ കണ്ണ് തൊട്ട് കണിച്ചിട്ട് നിങ്ങൾ എനിക്ക് ഇസ്ലാൻ പഠിപ്പിക്കണം, ഞങ്ങൾ പഠിച്ചായിരുന്നു നമ്മളായിരുന്നു ഇന്നത്തായിട്ട് മണ്ണൊന്നും വേണ്ട. ഇവിടെ തച്ചുകണ്ട് ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതി, തേമായി വെള്ളം നനക്കണ്ട. ഇങ്ങനെയൊക്കെ പറഞ്ഞതൊക്കെ പോയി ശ്രദ്ധിച്ച് നമ്മൾ പഠിച്ചാൽ നമ്മൾ പഠിച്ചു പഠിച്ചായിരിക്കണമെന്നുള്ളത്. അപ്പോൾ ഒന്ന് പേക്കരുത് എന്നാൽ ഞാൻ പ്രത്യേകമായിട്ട് പറഞ്ഞത്, നീന്റെ കാര്യങ്ങളിലൊന്നും പേവുണ്ടാകരുത്, ഒക്കെ നല്ല നിലക്കും മെസ്സേജ്. ഭിന്നിപ്പം ഒന്നും വേണ്ട, പിന്നെ തെരീക്കത്തിലും ഭിന്നിപ്പം വേണ്ട, ഒന്നും വേണ്ട. തെരീക്കത്തിൽ എല്ലാവർക്കും തെരീക്കത്ത് ഉണ്ട്,
അവസരമിൻ്റെ തെരീക്കത്തൊക്കെ എല്ലാവർക്കും ഉണ്ടാകും. പേ പി ചിയിൽ വൈജെല്ലാവരും കൂടണ്ട, ശരിയായ തെരീക്കത്തുണ്ട്. അത് ഔസില്ലാദമൊക്കെ വലിയ മഹാനാണ്. ആ വഫാത്തായ അന്നും കൂടി ദർശനത്തിനാണ് ഔസില്ലാദം. നീ എൻ്റെ ഇസ്ലാം അനുസരിച്ച് ജീവിച്ചിട്ടുള്ളൂ ഔസില്ലാദം. ഒരു ഇൻകാറുള്ള കാര്യങ്ങളും ഔസില്ലാദം ചെയ്തിട്ടില്ല. എന്ത് സംശയമുള്ള കാര്യങ്ങളും ഒക്കെ ദീൻ്റെ ശരീരത്തില്ലാതെ തെരീക്കത്ത ഔസില്ലാദം വലിയ മഹാനാണ്. അപ്പോൾ ഇൽമു വിറ്റ് ശോലായി കുത്തുബ അതാ അല്ലേ, ഇതാണ് പറഞ്ഞത്. അപ്പോൾ മഹാനായ പിന്നെ സദഖത്തുദ്ദായിൽ കായിരി അവരെ പറ്റി മതിയായി പറയുന്നത്. അപ്പോൾ അവർ പറഞ്ഞാണ് ഞാൻ ഇൽമ് പഠിച്ച് പഠിച്ച് കുത്തുബായി, അള്ളാഹു തആല കുത്തുബാക്കി. കുത്തുബ് വിലായത്ത് കുത്തുബിയത്ത് നുബുവത്ത് ഇതൊന്നും ഗസ്ബോണ്ട് കിട്ടൂല, എന്നാലും ഇൽമ് പഠിച്ചതിൻ്റെ ശേഷമാണ് എനിക്ക് കുത്തുബിയത്ത് കിട്ടിയത് എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ആ ഇരുമ്മൽ ഷോലാകെ എന്ന് പല കിതാബുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് മഹാനവരുകൾ. ഔസില്ലാദം നല്ല കിതാബുകൾ ഉണ്ടാക്കിയാണ്, തഫ്സീറിൻ്റെ കിതാബ് ഉണ്ടാക്കിയാണ്, ഹദീസ് ഫിഖീറൊക്കെ കിതാബ് ഉണ്ടാക്കിയാണ്. കിതാബ് ഉണ്ടാക്കിയ കിതാബ് ദർശനത്തിൽ ഒരു പണി. അന്നും വഫാത്തായ അന്നും കിതാബ് ദർശനത്തിക്കണം ആ ക്ഷേത്രത്തിൽ പറഞ്ഞു. ഇത്ര വലിയ മഹാനാണ്. അപ്പോൾ അവരെ പേര് അറിഞ്ഞുകൊണ്ട് ഓരോരെ നിൽക്കാറില്ല, മറ്റേ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് നടക്കണ അയിരുന്നു ആരും കൂടണ്ട. അതൊക്കെ പൊന്മുളക്ക് എല്ലാം പറയും, അയിരുന്നു ആരും കൂടണ്ട കേട്ടോ. പൊന്മുളക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ട വിഷയം. ഞാനിപ്പോൾ ഇക്കൊന്നും കിടക്കണില്ല, തെരീക്കത്ത് വേണം. കേരളത്തിൻ്റെ ശേഷം പേര് സുബാനുള്ള 33 ജില്ല തെരീക്കത്ത് നസ്സിലെ തെരീക്കത്ത് റസൂല് സല്ലല്ലാഹു തങ്ങളോട് സഹാബത്ത് സാരിക്ക് സാധുക്കളായ സഹാബത്ത് എന്നറിഞ്ഞ് ഞങ്ങളിപ്പോൾ ആഹർത്തി ചെല്ലുമ്പോൾ ഞങ്ങൾ പിന്നിലയിക്കാറല്ലോ. എന്താ നമ്മളെ മാതിരി നിസ്കരിക്കുന്നുണ്ട്, നമ്മളെ സ്നേഹിതന്മാർ ഒരു ധർമ്മം ചെയ്യുന്നുണ്ട്, സക്കാത്ത് കൊടുക്കുന്നുണ്ട്, അജ് ചെയ്യുന്നുണ്ട്, ഞങ്ങളൊന്നും ചെയ്യണില്ലല്ലോ. അപ്പോൾ നിസ്കരിച്ചതിൻ്റെ മുഴക്കി ഭാഗത്തു ലായഹി ബുഹായിരുന്ന നിസ്കരിച്ചതിൻ്റെ ശേഷം 33 സുബാനല്ലിക്കോ, 33 അലഹമ്മദില്ലിക്കോ, 34 കേട്ടോ, എന്നെ 33 കേട്ടോ, അള്ളാഹു കുറഞ്ഞില്ല. പിന്നെ ലായിലായ ശരീക്കലോമുറിക്കോല്ലാം അങ്ങനെ 100 5 500 പിന്നെ കെടുക്കുമ്പോഴും വെച്ചില്ല, അപ്പോൾ 600 കെടുക്കുമ്പോഴും ഇത് എല്ലാവരും സുന്നത്താണ്. ഇങ്ങനെയൊക്കെ ചെയ്യാം. ഇതേത് മുറിയാത്ത തെരീക്കത്താണ്. നബീബായ നബി നേരായിട്ട് പഠിപ്പിച്ച് നേരായിട്ട് പഠിപ്പിച്ചു കൊടുത്താണ്, നേരിട്ട് പഠിപ്പിച്ചു കൊടുത്താണ്. ഒക്കെ സനതുണ്ട് അങ്ങനത്തെ തെരീക്കത്താണ്. അതൊക്കെ ദായിമാക്കുക മനസ്സന്മാരും. പിന്നെ രാവിലെ വൈകുന്നേരമൊക്കെ ലായി ലായില്ലതൊക്കെ ഒരു 100 ചെല്ലിയാൽ അത് നല്ല കാര്യമാണ്. സലാത്തിനെ പഠിപ്പിക്കുക. ഇതൊക്കെ അതാനൊക്കെ ഉള്ളതെന്നെ പറഞ്ഞാൽ രാജുവല്ല ദീനാമനു സെല്ലു വരെയോ സെല്ലി മൂത്ത് സിനിമ മുമിനിങ്ങളെ മുമിനിങ്ങളെ വെച്ചിട്ടാ സലാത്തിൽ ഇവാത്തിലെടുക്കാൻ വേണ്ടി രാജുവെന്നാ സുബ് മനുഷ്യന്മാരെ ഇവാത്തിൽ. ഇത് മുമിനിങ്ങൾക്ക് റസൂദാൻ്റെ സലാത്തിലാണ് കഴിയുള്ളൂ. രാജുവല്ല ദീന മുമിനിങ്ങളെ സെല്ലു വരെയോ സെല്ലി മൂത്ത് സിനിമ റസൂദാൻ്റെ സലാത്തിൻ സലാമൻ ഇരിക്കൊളി. അപ്പോൾ സലാത്തിനും സലാമിനെയും ചെല്ലാന്നുള്ള അള്ളാഹുത്താല കൽപ്പിച്ച ഒരു നിർബന്ധമാണ്. അത് ഷാഫി മുഹമ്മദ് തങ്ങൾ ആ നിർബന്ധം ഏറ്റവും നല്ല സ്ഥലം നിസ്കാരത്തിലാണ്. നിസ്കാരത്തിൽ അത്തയ്യാദിൻ്റെ ദിവസം സലാത്ത് ഫർദാക്കി, ഫർദാണെന്ന് ബാധിച്ച് ഷാഫി മുഹമ്മദ് തങ്ങൾ. അപ്പോൾ ഇതൊക്കെ അതനുസരിച്ചൊക്കെ നമ്മൾ ജീവിക്കുക. നമ്മൾ അള്ളാഹുത്താലാൻ്റെ പൊരുത്തം തേടി ജീവിക്കുക. ഈമാം കൂരി പോകുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അതിന് അള്ളാഹുത്താല നമുക്ക് അവതായി തരും. ഇതിനേക്കാൾ മുർത്തദ്ദാകുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഒഴിവാക്കുക. മുഹൂർത്തത്തായ കാര്യങ്ങളൊക്കെ വേദ അറിഞ്ഞ മൊഴി ഒരു വേദ അറിഞ്ഞപ്പോൾ ഇന്ത്യന്ന് ഒരു ഹിന്ദു സ്നേഹിതം വന്നുകൊണ്ട് എല്ലാം മുഹൂർത്തത്തായാൽ മൊഴിയപ്പോളെ ദേശം മുടങ്ങുമെന്ന് ചോദിച്ചു. ദേശം മുടങ്ങില്ല, അൻകേർക്കടിച്ച അറിഞ്ഞു അവനോട്. എന്നറിഞ്ഞ മാതിരി നമ്മൾ കറണ്ട് മുടങ്ങില്ല, ദേശം മുടങ്ങുകയും ചെയ്യൂല മുഹൂർത്തത്തായാൽ. പക്ഷേ മുഹൂർത്തത്തായ ചെയ്ത ഈ ഭാഗത്തൊക്കെ പൊളിഞ്ഞു പോകും വലിയ